അസ്സലാമു അലൈക്കും, ഹായ് ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ ഈ വിൻ്റർ സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ സെൽഫായിട്ട് സെൽഫ് കെയർ ചെയ്യാമെന്ന് പറയത്തില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഫേസ് വന്നിട്ട് ഡ്രൈ ആകുക, ഇത് എന്താ പറയുക, പൊരിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുക, അതേപോലെ കയ്യിലും കാലിലൊക്കെ സ്ക്രാച്ചസ് പോലെ വൈറ്റ് കളർ വരിക, ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെൽത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഹെൽത്ത് കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഴക്കാലമായാലും വെയിലുകാലമാണ്, എന്ത് കാലമാണ് കാലമാണെങ്കിലും ശരി, നമ്മൾ തീർച്ചയായിട്ടും ശരിക്കും വെള്ളം കുടിച്ചിരിക്കണം. മിക്കവരും ഇൻക്ലൂഡിങ് മീ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും മടി പിടിച്ചിങ്ങനെ ഇരിക്കുക, വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുക. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മുടെ ശരീരം നമ്മൾ ഹൈഡ്രേറ്റ് ആക്കി വെച്ചിരിക്കണം. അപ്പോൾ എന്തായാലും നല്ലതുപോലെ നമ്മൾ വെള്ളം കുടിക്കുക. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കെയറി വരുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫേസ് വന്നിട്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആകും, ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ചിലർക്ക് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു കോക്കനട്ട്, അതായത് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മുടെ ഫേസിന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്കുക. അതായത് നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കുക. എന്താ പറയുക, ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നോർമലായിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ്, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ആഴ്ചയിൽ 1-2 തവണ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്തിരിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി, നമ്മുടെ സാധാരണ അരിപ്പൊടിയും തൈരും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സ്ക്രബാണ് കേട്ടോ. അത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് വിടുക. പിന്നെ ഒരുപാട് സ്ക്രബ് നമ്മുടെ ഫേസിന് നല്ലതല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ ഫേസിൻ്റെ എന്താ പറയുക, ആ ഒരു വൈറ്റനിങ് ആ ഒരു ഗ്ലോ ഒക്കെ തരാനായിട്ട് അരിപ്പൊടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഫേസ് പാക്ക് അരിപ്പൊടി വെച്ചിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ലതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ആ ഒരു വെള്ളം ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ലിപ്പ് കെയർ ആണ് കേട്ടോ. നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, നോർമലായിട്ടുള്ള പഞ്ചസാര എടുക്കുക. അതിനുശേഷം തേന് കുറച്ച്, നമ്മളുടെ ചുണ്ടിന് എത്രത്തോളം വേണം നമുക്കറിയാമല്ലോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് നല്ലതുപോലെ നമ്മുടെ ചുണ്ടിന് ചെറിയ നല്ല മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടിട്ടങ്ങ് തേച്ചുരയ്ക്കാൻ പാടില്ല കേട്ടോ. ജെൻറ്റിലായിട്ടുള്ളൊരു മസാജ് നമ്മുടെ ചുണ്ടുകൾക്ക് കൊടുക്കുക. അടിപൊളിയാണ്, നമ്മുടെ ചുണ്ട് സോഫ്റ്റ് ആവാനായിട്ട് അതേപോലെ ഒരു പിങ്കിഷ് കളർ തരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരു 2-3 മിനിറ്റ് നിങ്ങളിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ദെൻ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് CTM പ്രോസസ്സ് നമ്മൾ ചെയ്തിരിക്കണം, ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മഴക്കാലമാണ്, മഞ്ഞാലാണ്, ഫേസിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഫോളോ ചെയ്യുക. നല്ല ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ മോർണിങ്ങും അതേപോലെ നൈറ്റും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെന്താ ഞാൻ പറഞ്ഞത്, ഇതേപോലെ സ്ക്രാച്ച് വീഴുന്നുണ്ട്, പക്ഷേ എനിക്ക് കയ്യിലില്ല കേട്ടോ, കാല് ശരിക്കും ഉണ്ടോ, ഇങ്ങനെ ഒരുമാതിരി വൈറ്റായിട്ടിങ്ങനെ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് സ്ക്രാച്ച് ആവില്ല, കയ്യിൽ അത്ര അങ്ങോട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ലൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബോഡി ലോഷൻ ഒന്നും അപ്ലൈ ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജോയിഹലോടെ അലോവേരയുടെ ഒരു മോയ്സ്ചറൈസർ അല്ല, പക്ഷേ ബോഡി ലോഷൻ ആട്ടോ, അടിപൊളി മണമാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോഡി ലോഷൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ കൈക്കിലും കാലിലും ഒക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്താ പറയുക, ബോഡി ലോഷനൊക്കെ ഇപ്പോൾ നോർമലായിട്ട് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടും. അടുത്ത ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നല്ലൊരു സൺസ്ക്രീൻ. നമ്മളെല്ലാവരുടെയും ഒരു ചിന്തയാണ് സൺസ്ക്രീൻ വെയിൽ കാലത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മിക്കവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് കേട്ടോ. നിങ്ങൾ മഴക്കാലമായാലും
എപ്പോഴാണെങ്കിൽ എനി ടൈം നമ്മൾ മോർണിംഗ് ടൈമിൽ പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്യുമ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അടിപൊളി ഒരു സൺസ്ക്രീൻ, മിനിമം SPF 50 ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്, അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചുണ്ടിന് സ്ക്രബ് ചെയ്തതാണ്, അപ്പോൾ ഈ ലിപ് ബാമും അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കാൻ പാടില്ല. ലിപ് ബാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഹണി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടെ. ഇനി ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ മിക്കവരുടെ മുടി വന്നിട്ട് ഭയങ്കരമായിട്ട് ഫ്രിസി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡ്രൈ ആയിട്ട് കിടക്കുക. എൻ്റെ ഒരു ഡ്രൈ ഫ്രിസി ഹെയർ ആണ് കേട്ടോ. ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് തോന്നാത്തതാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങി കിടക്കുന്ന ഒരു മുടിയല്ല കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു 2-3 ഡ്രോപ്സ്, ഇതിലും കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറേ ഏറെ തേക്കാട്ടോ. എനിക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു 2-3 ഡ്രോപ്സ് എണ്ണ എടുത്ത് ജസ്റ്റ് തലയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിറം വേണേലും യൂസ് ചെയ്യാം, പക്ഷേ അത് എന്നും യൂസ് ചെയ്യുന്നത് അത്ര അങ്ങോട്ട് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരേക്ക് ഇതൊന്ന് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്ന, അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, ടേക്ക് കെയർ.